ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ന്യൂ ഫോംസ് പുതിയ രൂപങ്ങൾ ഇതിൻ്റെ തൊട്ടുമുന്ന ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ടെന്നിൻ്റെ പവർ അല്ലെങ്കിൽ പോലും ടെന്നിൻ്റെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന നമ്പേഴ്സ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് അത്തരം നമ്പേഴ്സ് അല്ലെങ്കിൽ പോലും ടെന്നിൻ്റെ പവേഴ്സുകളാക്കി അതായത് ഡിനോമിനേറ്റ് ടെന്ന് അല്ലെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് ഇങ്ങനെ വരുന്ന സീറോ നമ്പേഴ്സാക്കി നമ്മൾ എന്ത് ചെയ്തു ഫ്രാക്ഷൻസിൻ്റെ ഡെസിമൽ ഫോംസുകൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി ക്യാൻ വി ട്രാൻസ്ഫോം വൺ ബൈ ത്രീ ലൈക്ക് ദീസ് വൺ ബൈ ത്രീനെ നമുക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കുമോ അതായത് ത്രീ എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ ടെന്നിൻ്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും വി കനോട്ട് ഗെറ്റ് എ പവർ ഓഫ് ടെൻ ബൈ മൾട്ടിപ്ലയിങ് ത്രീ വിത്ത് എനി നമ്പർ ത്രീനെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കതിനെ ടെന്നിൻ്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല സോ വൺ ബൈ ത്രീ ഡസ് നോട്ട് ഹാവ് എ ഡെസിമൽ ഫോം ഇൻ ദി കറൻറ്റ് സെൻസ് അതുകൊണ്ട് വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിനെ നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല ബട്ട് ആൾസോ നോ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ എ പവർ ഓഫ് ടെന്നീസ് ഈക്വൽ ടു വൺ ബൈ ത്രീ പക്ഷേ ടെന്നിൻ്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഡിനോമിനേറ്റർ ടെന്നിൻ്റെ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഒന്നും വൺ ബൈ ത്രീക്ക് ഈക്വൽ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ നമുക്ക് വൺ ബൈ ത്രീയോട് അടുത്ത് വരുന്ന രീതിയിൽ കണ്ടെത്താം ഫസ്റ്റ് ലെസ് ഫൈൻഡ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റഡ് ടെന്ന് വിച്ച് ഈസ് ക്ലോസ് ടു വൺ ബൈ ത്രീ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ടെന്ന് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നൊരു വൺ ബൈ ത്രീയോടടുത്ത ഫ്രാക്ഷണൽ നമ്പർ കണ്ടെത്തണം അതെങ്ങനെ കണ്ടെത്താം വി ഡിവൈഡ് ടെൻ ബൈ ത്രീ അത് കണ്ടെത്താൻ അതായത് വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷനോട് ക്ലോസ് ആയിട്ട് വരുന്ന ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷണൽ നമ്പർ നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി ടെന്നിനെ ത്രീ ഏറ്റ് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ എന്തിനാണ് ടെന്നിനെ ത്രീ എറ്റ് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിന് നമുക്ക് ഡിനോമിനേറ്റർ ടെന്നിൻ്റെ പവർ ആയിട്ട് വരുന്നൊരു ഫ്രാക്ഷണൽ നമ്പറിനോട് കണ്ടെത്താൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഇപ്പോൾ വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിൻ്റെ ഡെസിമൽ ഫോം അതിൻ്റെ ഡിനോമിനേറ്റർ ടെന്ന് അല്ലെങ്കിൽ ടെന്നിൻ്റെ ആയിട്ട് വരുന്ന രൂപത്തിൽ തന്നെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളൊരു പുതിയ മെത്തേഡാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടില്ല ഫ്രാക്ഷണൽ നമ്പർ ആ ഫ്രാക്ഷണൽ നമ്പറിനോട് ക്ലോസ് ആയിട്ട് വരുന്ന ടെന്നോ അല്ലെങ്കിൽ ടെന്നിൻ്റെ പവേഴ്സോ ഡിനോമിനേറ്ററായിട്ട് വരുന്നൊരു ഫ്രാക്ഷണൽ നമ്പർ കണ്ടെത്തണം അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ടെന്നിനെ ത്രീ ഏറ്റ് ഡിവൈഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ടെന്നിന് ത്രീ ഏയ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് ത്രീ ആൻഡ് വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് അല്ലേ ടെൻ ബൈ ത്രീ ഈക്വൽസ് എന്ന് പറയുന്നത് ത്രീ ആൻഡ് വൺ ബൈ ത്രീ എന്ന് പറയുന്നൊരു മിക്സഡ് ഫ്രാക്ഷനാണ് ആ സ്റ്റെപ്പ് എങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ സിക്സ്ത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടൊരു അല്ലേ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അല്ലേ അതായത് നിങ്ങൾ ടെന്നിനെന്ത് ചെയ്യുക സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്യുക നിങ്ങളുടെ കോഷ്യൻ്റെ തിരി ത്രീന്ന് കിട്ടും അത് എഴുതുക പിന്നെ റിമൈൻഡർ എത്രയാണോ നോക്കുക അപ്പോൾ അവിടെ ടെന്നിന് നമ്മൾ ത്രീയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ വൺ ആണ് കിട്ടുന്നത് ആ റിമൈൻഡർ ഡിവൈഡഡ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിവിഡൻ്റ് അതായത് നമ്മൾ ഏത് നമ്പർട്ടാണോ ഡിവൈഡ് ചെയ്തത് ആ നമ്പർ അതാണ് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ത്രീ ആൻഡ് വൺ ബൈ ത്രീ ഓക്കെ നമുക്കറിയാം വൺ ബൈ ത്രീ ഈസ് വൺ ബൈ ടെൻ ഓഫ് ടെൻ ബൈ ത്രീ അല്ലേ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് എന്താണ് ടെൻ ബൈ ത്രീന്റെ വൺ ബൈ ടെൻ പാർട്ടാണ് അല്ലെ അപ്പം നമുക്ക് വൺ ബൈ ത്രീ ഈക്വൾ ടു എങ്ങനെയാണ് എഴുതാം ഇസ്റ്റിപ്പോൾ മനസ്സിലായോ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടെൻ ഓഫ് ടെൻ ബൈ ത്രീ ആണ് ടെൻ ബൈ ത്രീൻ്റെ വൺ ബൈ ടെൻ പാർട്ടാണ് വൺ ബൈ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ വൺ ബൈ ത്രീ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ടെൻ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ടെന്നെന്ന് എഴുതാം ഓക്കെ വൺ ബൈ ത്രീ ഈക്വൽ ടു ടെൻ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ എന്തായാലും നോക്കൂ നമ്മുടെ ന്യൂമർ ഏറ്റെടുത്ത ടെന്നും ഡിനോമിനേറ്റർത്ത ടെന്നും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വൺ ബൈ ത്രീ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ വൺ ബൈ ത്രീ ഈക്വൽ ടു ടെൻ ബൈ ത്രീ ഓഫ് വൺ ബൈ ടെന്നെന്ന് എഴുതിയത് ഓക്കെ ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടെൻ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷനല്ലോ അതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷനാണ് ത്രീ ആൻഡ് വൺ ബൈ ത്രീ ആ ത്രീ ആൻഡ് വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ എന്താ ത്രീ പ്ലസ് വൺ ബൈ ത്രീയാണ് അല്ലേ ത്രീ ആൻഡ് വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ത്രീ പ്ലസ് വൺ ബൈ ത്രീയാണ് അപ്പോൾ വൺ ബൈ ത്രീ ഈക്വൾ ടു ആ ടെൻ ബൈ ത്രീ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താണ് ത്രീ പ്ലസ് വൺ ബൈ ത്രീ എന്ന് എഴുതി നെക്സ്റ്റ് ഇൻറ്റു വൺ ബൈ ത്രീ അത് അതുപോലെ തന്നെ എഴുതി ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ സോറി വൺ ബൈ ടെൻ അതായത് ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഇൻസൈഡ് ത്രീ പ്ലസ് വൺ ബൈ ത്രീ ആണ് അതിപ്പോ ഓരോ ടേമിനെയും ഔട്ട് സൈഡ് കാണുന്ന വൺ ബൈ ടെൻ എന്ന് പറയുന്ന ഫ്രാക്ഷനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ത്രീ ഇൻറ്റു വൺ ബൈ ടെൻ ദാറ്റീസ് ത്രീ ബൈ ടെൻ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ടെൻ ദാറ്റീസ് വൺ ഡിവൈഡ് ബൈ തേർട്ടി ത്രീ ഇൻറ്റു ടെൻ തേർട്ടി അപ്പോൾ ത്രീ ബൈ ടെൻ പ്ലസ് വൺ ബൈ തേർട്ടി ഇപ്പോൾ വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിന് നമ്മളെങ്ങനെ മാറ്റിയത് ത്രീ ബൈ ടെൻ പ്ലസ് വൺ ബൈ തേർട്ടി നമുക്കിതെന്ന് പറയാം നോക്കൂ ഇവിടെ ഈ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആണ് ത്രീ ബൈ ടെൻ പ്ലസ് വൺ ബൈ തേർട്ടിനോട് ഈക്വൽ ആണ് അതായത് ടെന്ന് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നൊരു ഫ്രാക്ഷൻ അവിടെ കിട്ടിയത് കണ്ടോ ത്രീ ബൈ ടെന്ന് ഓക്കെ ആ ത്രീ ബൈ ടെന്നിനോട് കൂടെ ഒരു സ്മോൾ വാല്യൂ ആണ് വൺ ബൈ തേർട്ടി ഇത് ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ് വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇതുതന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം അതായത് വൺ ബൈ ത്രീ മൈനസ് ഈ ത്രീ ബൈ ടെന്നിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും മൈനസ് ത്രീ ബൈ ടെന്നാകും ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ തേർട്ടി അതായത് വൺ ബൈ ത്രീയിൽ നിന്നും അതിനോടടുത്ത ഡിനോമിനേറ്റർ ടെൻ ആയിട്ട് വരുന്ന ഫ്രാക്ഷനായ ത്രീ ബൈ ടെന്ന് മൈനസ് സി നമുക്ക് വളരെ സ്മോൾ സ്മോളായിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത് ദാറ്റ് ഈസ് വൺ ബൈ തേർട്ടി ഓക്കെ അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായത് വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഈ വൺ ബൈ തേർട്ടി നമ്മൾ അതുകൊണ്ട് നെഗ്ലെക്റ്റ് ചെയ്യുക നമ്മൾ ഒഴിവാക്കാമെങ്കിൽ നമ്മുടെ വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിൻ്റെ ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷണലാണ് ത്രീ ബൈ എന്ന് പറയുന്നത് ത്രീ ബൈ ടെന്നറിയുമ്പോൾ അതിൻ്റെ ഡെസിമൽ ഫോം എന്താണ് വരിക സീറോ പോയിൻ്റ് ത്രീ എന്നാണ് വരുന്നത് അല്ലേ ത്രീ ബൈ ടെൻ ഡിനോമിനേറ്റർ സീറോ നമ്പറായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു ത്രീ ബൈ ടെൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ത്രീ ആണ് നെക്സ്റ്റ് നോക്കൂ ഇപ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റാണ് കിട്ടിയത് പോയിൻറ്റ് ത്രീ അല്ലേ അപ്പോൾ അതിനേക്കാൾ ക്ലോസ് ആയിട്ട് ഈ ത്രീ ബൈ ടെന്നിനേക്കാളും ആയിട്ട് വരുന്ന നമ്പർ നമുക്ക് എന്ത് ചെയ്യാം കണ്ടെത്താം അതിനെന്ത് മതി നിങ്ങൾക്ക് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആണ് കിട്ടുന്നതെങ്കിൽ വൺ ബൈ ത്രീനോട് ഒന്നും കൂടി അടുത്ത് വരികയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡിനോമിനേറ്റർ ഹൺഡ്രഡ് കിട്ടുന്ന രൂപത്തിലേക്ക് വൺ ബൈ ത്രീനെ മാറ്റാം ഓക്കെ അതിന് ഫസ്റ്റ് എന്ത് ചെയ്യാം ഹൺഡ്രഡിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എഴുതണം അതായത് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ഈക്വൽ ടു തേർട്ടി ത്രീ ആൻഡ് വൺ ബൈ ത്രീ ഇനി നേരത്തെ ചെയ്തതുപോലെ എന്തു ചെയ്യുക വൺ ബൈ ത്രീ ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ഹൺഡ്രഡ് ബൈ ത്രീ എന്ന് പറയുന്നത് തേർട്ടി ത്രീ പ്ലസ് വൺ ബൈ ത്രീയാണ് ഇനി എന്തു ചെയ്യുക ഇതിലെ ഓരോ ടേമിനെയും വൺ ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ദാറ്റ് ഈസ് തേർട്ടി ത്രീ ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ദാറ്റ് ഈസ് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ദാറ്റ് ഈസ് വൺ ബൈ ത്രീ ഹൺഡ്രഡ് ഓക്കെ നെക്സ്റ്റ് നമുക്കതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്തെഴുതാണെങ്കിൽ എങ്ങനെ കിട്ടുന്നത് വൺ ബൈ ത്രീ മൈനസ് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഹൺഡ്രഡ് അതായത് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അത് മൈനസ് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡായിട്ട് മാറുന്നു അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ വൺ ബൈ ത്രീ ഹൺഡ്രഡിനോട് ആണ് അല്ലേ അപ്പോൾ നമുക്ക് അറിയാം വൺ ബൈ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് വൺ ബൈ തേർട്ടിനേക്കാളും ചെറിയൊരു നമ്പറാണ് അപ്പോൾ അവിടെ അവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കിയപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടെ നമുക്ക് കുറവാണ് കിട്ടിയത് അപ്പോൾ വൺ ബൈ ത്രീനോട് അടുത്ത നമ്പർ ത്രീ ബൈ ടെന്നിനേക്കാളും അടുത്തൊരു ഫ്രാക്ഷനാണ് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവയുടെ ഡിഫറൻസ് കുറവായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇനി ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കൂ വൺ ബൈ ത്രീ മൈനസ് ത്രീ ബൈ ടെൻ ഈക്വൾ ടു വൺ ബൈ തേർട്ടി ഫസ്റ്റ് കണ്ടോ ഡിനോമിനേറ്റർ ടെൻ ആക്കിയപ്പോൾ അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് വൺ ബൈ ആണ് ഡിനോമിനേറ്റർ ഹൺഡ്രഡോ വന്നപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് വൺ ബൈ തേർട്ടിനേക്കാളും കുറഞ്ഞ് വൺ ബൈ ത്രീ ഹൺഡ്രഡായി മാറി ഡിനോമിനേറ്റർ തൗസൻഡ് ആക്കി മാറ്റുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് വീണ്ടും ചെറിയൊരു നമ്പറായി ഇനി ഡിനോമിനേറ്റർ ടെൻ തൗസൻഡ് ആക്കിയപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് അതിനേക്കാളും ചെറിയൊരു നമ്പറായി അപ്പോൾ ഈ അവ തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാകുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് അങ്ങനെ വലുതാക്കി കൊണ്ടുവരുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഡെസിമൽ അല്ലെങ്കിൽ ആ ഫ്രാക്ഷണൽ നമ്പറാണ് വൺ ബൈ ത്രീനോട് അടുത്തടുത്ത് വരുന്നത് നമുക്ക് ഈ നമ്പേഴ്സിന് നമ്മൾ ഫ്രാക്ഷൻസ് നോക്കൂ അതായത് വൺ ബൈ ത്രീനോട് ക്ലോസ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിന് നമ്മൾ അതിൻ്റെ ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ വാല്യൂ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും ത്രീ ബൈ ടെന്ന് അതിനേക്കാൾ ക്ലോസ് ആയിട്ട് വരുന്ന നമ്പറാണ് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് അതിനേക്കാളും ക്ലോസ് ആയിട്ട് വരുന്ന ഫ്രാക്ഷനാണ് തേ ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീ ബൈ തൗസൻഡ് എന്ന് പറയുന്നത് ഓക്കെ വിതിൻ്റെ ഈ ഫ്രാക്ഷൻസിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ വരിക ദറ്റ് ഈസ് ത്രീ ബൈ ടെൻ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ത്രീ ആണ് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് ആണെങ്കിലോ സീറോ പോയിൻറ്റ് ത്രീ ത്രീന്ന് വരും ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ തൗസൻഡ് ആണെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ 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 ഇങ്ങനെ വരും അല്ലേ അപ്പോൾ ഈ ഡെസിമൽ നമ്പേഴ്സിലെ ഏറ്റവും ക്ലോസ് ക്ലോസായിട്ട് വൺ ബൈ ത്രീനോട് വരുന്ന ഡെസിമൽ നമ്പർ ഏതാ സീറോ പോയിൻറ്റ് ത്രീ 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 ആണ് അല്ലേ അപ്പോൾ അങ്ങനെ കിട്ടാൻ കാരണം അതിൻ്റെ ഡിനോമിനേഷൻ നമ്മൾ വലുതാക്കി വലുതാക്കിയെടുത്തു അല്ലേ ഹൺഡ്രഡിന് പകരം തൗസൻ്റും ടെൻ തൗസൻഡൊക്കെ ആക്കിയെടുക്കുമ്പോൾ വൺ ബൈ ത്രീനോട് ക്ലോസ് ആയിട്ടുള്ള നമ്പർ നമുക്ക് കിട്ടുന്നു ഇനി അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിന് സീറോ പോയിൻറ്റ് ത്രീ 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 കഴിഞ്ഞിട്ട് ഡോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തല്ല പോയിൻറ്റ് ത്രീ 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 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഡെസിമൽ നമ്പറല്ല കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു ഡെസിമൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ വൺ ബൈ ത്രീ എന്ന് പറയുന്ന ആ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഡെസിമൽ നമ്പറിനോട് ക്ലോസ് ആയിട്ട് പോവുകയാണ് അത് കണ്ടിന്യൂ ചെയ്യും തോറും അതിൻ്റെ വാല്യൂ അടുത്തടുത്ത് വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ നോക്കൂ അതായത് ഇപ്പോൾ സീറോ പോയിൻ്റ് ത്രീ എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് ത്രീ ബൈ ആണ് അത് നമ്മൾ അവിടെ ഫിക്സ്ഡ് ആണ് അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല സീറോ പോയിൻ്റ് ത്രീ ത്രീ എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുന്നത് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് ആണ് പക്ഷേ സീറോ പോയിൻ്റ് ത്രീ 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 എക്സെട്രാ ഈസ് നോട്ട് ദ ഡെസിമൽ ഫോം ഓഫ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റ് എ പവർ ഓഫ് ടെൻ അല്ലേ ഇങ്ങനെ ആ ഇടുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കണം അതൊരു എന്താ പറയുക പവർ ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷണൽ നമ്പറിൻ്റെ എക്സാക്റ്റ് വാല്യൂ അല്ല അല്ല പോയിൻ്റ് ത്രീ ത്രീ എന്ന് പറയുന്നത് ഏകദേശം ക്ലോസ് ആയിട്ട് വരുന്ന ഡെസിമൽ ഫോം ആണെന്ന് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഓക്കെ ഇതുപോലെ ഇതിലെന്ത് ചെയ്യേണ്ടത് ഇനിയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ എക്സാമ്പിൾസുകൾ നന്നായിട്ട് വായിച്ച് നോക്കുക ഓരോന്നിൻ്റെയും നമ്മളെങ്ങനെയാണ് സ്റ്റെപ്പുകൾ ചെയ്യുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ വൺ ബൈ എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്തത് ഇനി വൺ ബൈ ത്രീക്ക് പകരം വൺ ബൈ സിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ വൺ ബൈ സിക്സിനോട് ഡിനോമിനേറ്റർ ടെന്നിൻ്റെ പവറായിട്ട് വരുന്ന വൺ ബൈ സിക്സിനോട് ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഒരു ഫ്രാക്ഷൻ നമ്പർ കണ്ടെത്തണം ഡിനോമിനേറ്റർ എന്താവണം ടെന്നിൻ്റെ പവറും ആവണം ഓക്കെ അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു നമ്മൾ വൺ ബൈ ത്രീനെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ടെന്നിനെ സിക്സ് ഏറ്റ് ഡിവൈഡ് ചെയ്തു അവിടെ നമ്മൾ ടെന്നിനെ ത്രീ ഏറ്റാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ അപ്പോൾ ഇവിടെ ടെന്നിനെ സിക്സ് സെറ്റ് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഫൈവ് ബൈ ത്രീ ടെന്നിന് സിക്സ് സെറ്റ് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ടെൻ ബൈ സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഒന്നും കൂടി ഷോർട്ട് ആക്കിയതാണ് ഫൈവ് ബൈ ത്രീ അങ്ങനെ നമ്മൾ ഫ്രാക്ഷൻസിനെ ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ഒന്നും കൂടി എളുപ്പമായിട്ട് വരും ടെൻ ബൈ സിക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്പറിനോട് ഈക്വലാണ് ഫൈവ് ബൈ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഫൈവ് ബൈ ത്രീന്നാക്കി ഫൈവ് ബൈ ത്രീ എന്ന് പറയുന്നത് വൺ ആൻഡ് ടു ബൈ ത്രീയാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഹൺഡ്രഡിന് അല്ലേ സിക്സ് ഇട്ട് ഡിവൈഡ് ചെയ്യുക നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് സ്റ്റെപ്സൊക്കെ വരുന്നത് പിന്നെ തൗസൻ്റിന് ചെയ്യുക അപ്പോഴൊക്കെ നമ്മുടെ മിക്സഡ് ഫ്രാക്ഷന് കണ്ടോ ഫസ്റ്റിൽ വൺ ബൈ വൺ ആൻഡ് ടു ബൈ ത്രീ നെക്സ്റ്റിൽ സിക്സ്റ്റി ആൻഡ് ടു ബൈ ത്രീ നെക്സ്റ്റിൽ തൗസൻഡ് ആണെങ്കിൽ വൺ സിക്സ്റ്റി സിക്സ് ആൻഡ് ടു ബൈ ത്രീ ഇനി മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം വൺ ബൈ സിക്സ് ഈക്വൽ ടു കണ്ടോ ആ രൂപത്തിൽ മാറ്റി എഴുതാം ആ മിക്സഡ് ഫ്രാക്ഷൻ കണ്ടാൽ മൾട്ടിപ്ലൈ ചെയ്യാം ഒക്കെ ഓരോ നമ്പറ് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ആ വൺ ബൈ സിക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പർ നോക്കൂ ഏതിനോടാണ് ഇവിടെ വരുന്നത് അടുത്തടുത്ത് വരുന്നത് വൺ ബൈ സിക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടെന്നിനോട് അടുത്തൊരു അടുത്ത ഫ്രാക്ഷണൽ നമ്പറിനോട് അടുത്ത ഫസ്റ്റ് അതിനോടാണ് എടുക്കുന്നത് അതിനേക്കാളടുത്തതാണ് സിക്സ്റ്റീൻ ബന് ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ല കുറേ ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകും ഏ അപ്പോൾ കുറേ ഫ്രണ്ട്സിലെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഏതാണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് ഒരാളെ നിങ്ങൾ പിക്ക് ഇതാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട് ബാക്കിയൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് അല്ലേ അതുപോലത്തെ ഒരു കേസാണ് ഇവിടെയും വരുന്നത് കേട്ടോ വൺ ബൈ സിക്സിനോട് അടുത്തതാണ് വൺ ബൈ ടെൻ അതിനേക്കാൾ അടുത്തതാണ് സിക്സ്റ്റീൻ ബൈ ഹൺഡ്രഡ് അതിനേക്കാൾ അടുത്തതാണ് വൺ സിക്സ്റ്റി സിക്സ് ബൈ തൗസൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അടുത്തതാണെന്ന് പറയാൻ കാരണം നമ്മൾ അവ തമ്മിലുള്ള ഡിഫറൻസ് കുറയാണ് അല്ലേ ആ ഡിഫറൻസ് കുറയുന്നത് കൊണ്ടാണ് എങ്ങനെയാണ് എപ്പോഴാണ് ഡിഫറൻസ് കുറയുന്നത് നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ പിന്നെ വലിയ വലിയ നമ്പറാക്കുമ്പോൾ അല്ലേ ടെന്നിൻ്റെ പവേഴ്സിൻ്റെ ഗ്രേറ്റർ നമ്പറാക്കി മാറ്റുമ്പോഴാണ് ഡിഫറൻസ് കുറയുന്നത് അപ്പോൾ വൺ ബൈ സിക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഏതിനോട് ഈക്വൽ ആണെന്ന് പറയാം സീറോ പോയിൻ്റ് വൺ സിക്സ് 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 എക്സെട്രാ കണ്ട ഡോട്ട് ഇടുന്നത് ് അതെന്ന് പറയുന്നത് ടെന്നിൻ്റെ പവറായിട്ട് ആയിട്ട് വരുന്നൊരു ആക്ച്വൽ ഫ്രാക്ഷൻ അല്ല എന്ന് നിങ്ങൾ കാണിക്കാനാണ് ഇവിടെ ഡോട്ട് ഇടുന്നത് കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് കണ്ടെത്താനായി അതിനേക്കാൾ ക്ലോസ് ആയിട്ടുള്ളതും വരുന്നുണ്ട് തൗസൻഡിന് പകരം ടെൻ തൗസൻഡ് എടുക്കുമ്പോൾ അതിനേക്കാൾ ക്ലോസ് ആയിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഡോട്ട് കൊടുത്തിട്ടുള്ളത് ആക്ച്വലി ഇത് ഇതിനെ ഈക്വൽ ആയിട്ടുള്ളതല്ല ഓക്കെ അപ്പോൾ വൺ ബൈ സിക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പറിന് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ഡിനോമിനേറ്റർ ഒരു സീറോ നമ്പർ അല്ലേ തൗസൻഡ് എന്ന് പറയുന്ന സീറോ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ ടെന്നിൻ്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്തു അറിയാം അങ്ങനെ തന്നെ നമ്മൾ വൺ ബൈ സിക്സിൻ്റെ വാല്യൂ കണ്ടെത്തി തൊട്ട് മുന്നേ വൺ ബൈ ത്രീയിൻ്റെ വാല്യൂ കണ്ടെത്തി അപ്പോൾ കറക്റ്റ് നമുക്കിതിനെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് പിന്നെ കറക്റ്റ് നമ്മൾ ടെന്നിലേക്ക് ടെന്നിൻ്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എഴുതായിരുന്നു അപ്പോൾ അങ്ങനെ ടെന്നിൻ്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഫ്രാക്ഷൻസിനെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിച്ചത് കേട്ടോ അടുത്തത് വൺ ബൈ സെവൻ വൺ ബൈ സെവൻ എങ്ങനെയാണ് മാറ്റി എഴുതിയെന്നാണ് സെക്കൻഡിൽ തേർഡ് തേർഡ് എക്സാമ്പിൾ ആക്കിയിട്ട് പറയുന്നത് അപ്പോൾ ഈ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ സ്റ്റെപ്സ് നോക്കിയിട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മളിതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ ബൈ